മണിയൂർ ഈ ബാലൻ എഴുത്തും ജീവിതവും എന്ന പുസ്തകമാണ്. ഈ പുസ്തകത്തിന് ജന്മം നൽകിയത് ഡോക്ടർ ശശികുമാർ പുറമേരി എന്ന പ്രതിഭാശാലിയായ എഴുത്തുകാരനാണ്. ഈ പുസ്തകം മാത്രമല്ല, പ്രധാനപ്പെട്ട പല പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നിട്ടുണ്ട്. ഡോക്ടർ ശശികുമാർ പുറമേരി പലതവണയായി എന്നോട് പറയുന്നു, മണിയൂർ ബാലൻ മാഷിൻ്റെ പുസ്തകം ഗോപിയേട്ടൻ അവതരിപ്പിക്കണം. എനിക്കാരാണ് മണിയൂർ ബാലൻ മാഷ്? എനിക്ക് ഞാൻ തന്നെയാണ് മണിയൂർ ബാലൻ മാഷ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, എഴുത്തും ജീവിതവും തമ്മിൽ വ്യത്യാസമില്ലാതെ അലിയിച്ചു ചേർത്ത മുതിർന്ന പൗരനാണ് ഇന്നത്തെ. ശയ്യാവലംബിയാണ്, രോഗഗ്രസ്തനാണ്, വാക്കില്ലാത്ത മൗനിയാണ്. ഇപ്പോൾ സമ്പൂർണ്ണ സന്യാസിയായി, സൂഫിയായി, വാക്കില്ലാതെ വാക്കുകളുടെ മഹാപ്രപഞ്ചത്തെ ഉള്ളിൽ നിക്ഷേപിച്ച് സഹനത്തിൻ്റെ പരകോടിയിൽ ജീവിക്കുകയാണ് ഇപ്പോൾ. യാത്രക്കിടയിൽ എപ്പോഴായാലും ആ വീട്ടിൽ സന്ദർശനം നടത്തി കണ്ണിലിട്ടുന്ന ഭാഷയ്ക്കപ്പുറമുള്ള ഒരു തുള്ളി കണ്ണുനീരിൽ സമസ്ത ജീവിതവും വായിക്കാനാവുമല്ലോ, മനസ്സുകൾ വായിക്കാനാവുമല്ലോ എന്ന് മൗനിച്ചിരുന്ന് ചിന്തിച്ച് ഇവിടെ പറഞ്ഞു പോകുന്ന ഒരാളാണ് ഞാൻ. മസ്തിഷ്കത്തിലെ ആഘാതം കൊണ്ട് ചിലപ്പോൾ സംഭവിച്ചു പോകുന്ന ഒരത്യാപത്ത് ശബ്ദം നഷ്ടപ്പെട്ടു പോവുക എന്നതാണ് അഫേസിയ എന്ന് പറയും. ചിന്തിക്കാൻ കഴിയും, ആഗ്രഹിക്കാൻ കഴിയും, വിശക്കാൻ കഴിയും, ഭക്ഷിക്കാൻ കഴിയും, മലമൂത്ര വിസർജ്യങ്ങൾ സാധ്യമാണ്. ചിലപ്പോൾ ഒരു കാലോ ഒരു കൈയോ ചലിപ്പിക്കാൻ കഴിയുകയില്ലെങ്കിലും മറ്റവയവങ്ങളൊക്കെ ചലിപ്പിക്കാൻ കഴിയും എന്ന് വരും. പക്ഷെ വാക്കില്ല, വാക്കില്ലാത്ത ഒരു മനുഷ്യനെ നിങ്ങൾക്ക് സങ്കല്പിക്കാം. എന്താണ് വാക്ക്? വാക്ക് പ്രപഞ്ചത്തിൻ്റെ, പ്രകൃതിയുടെ, മനുഷ്യൻ്റെ പ്രാണനാണ് വാക്ക്. അതുകൊണ്ടാണ് പ്രാണൻ പോയാൽ പിന്നെ നമുക്ക് സംസാരിക്കാൻ കഴിയാത്തത്. എനിക്ക് വാക്ക് പ്രാണനാണ്, എൻ്റെ പ്രാണനാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പ്രാണനുണ്ടായിട്ടും സംസാരിക്കാൻ കഴിയാത്ത ഒരവസ്ഥ നിങ്ങൾക്കൊന്ന് ആലോചിക്കാമോ, സങ്കല്പിക്കാമോ? അങ്ങനെ സങ്കല്പിക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ മണിയൂർ ബാലൻ മാഷിനെ ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മണിയൂർ ബാലൻ മാഷിൻ്റെ ചിതയിലെ വെളിച്ചം എന്നൊക്കെ നേടായ്മയാണ് എൻ്റെ നേട്ടം എന്ന് സ്വയം പറയുന്ന കഥാപാത്രം. നേടായ്മയാണ് എൻ്റെ നേട്ടം, അങ്ങനെ ഒരു നേട്ടം ഉണ്ട്. ഭോഗത്തിൽ നിന്ന് ത്യാഗത്തിലേക്ക്, അതാണല്ലോ ഈ മഹാ രാജ്യത്തിൻ്റെ ആലങ്കാരിക നാമം രാമരാജ്യം എന്ന് സ്വീകരിച്ച ഈ രാജ്യത്തിൻ്റെ മനസ്സ് മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. ഭോഗത്തിൽ നിന്ന്, ആഗ്രഹങ്ങളിൽ നിന്ന്, ആർത്തിയിൽ നിന്ന്, അധികാരത്തിൽ നിന്ന്, ചെങ്കോലിൽ നിന്ന്, കിരീടങ്ങളിൽ നിന്ന്, രഥങ്ങൾ വിട്ട് വനവാസത്തിന് പോകുന്ന, ഏകാന്തവാസത്തിന് പോകുന്ന, ഹരിതവനത്തെ പാർപ്പിടമാക്കുന്ന, പ്രകൃതിയുടെ മഹാസ്നേഹത്തെ അവലംബിക്കുന്ന ഒരു കഥാപാത്രം, രാമൻ എന്ന കഥാപാത്രം മണിയൂർ ഈ ബാലൻ മാഷിൻ്റെ ജീവിതത്തിൽ, മനസ്സിൽ, കഥയിൽ, അക്ഷരത്തിൽ എന്നോ കുടിയേറിയിട്ടുണ്ട്. അദ്ദേഹം ആവർത്തിച്ച് പറയുന്ന വാക്കുകളാണ്, വാചകങ്ങളാണ് ഇവ. ഭോഗത്തിൽ നിന്ന് ത്യാഗത്തിലേക്ക് പ്രയാണം തുടങ്ങണം. ഈ പുസ്തകത്തിൻ്റെ മേന്മ ഈ ത്യാഗസന്നദ്ധതയും മനോഭാവവും ഡോക്ടർ ശശികുമാർ പുറമേരി കണ്ടെത്തിയിരിക്കുന്നു എന്നതാണ്. അതാണ് ഈ പുസ്തകത്തിൻ്റെ കാതൽ, ആത്മസൗകുമാര്യം. അതാണ് ഈ പുസ്തകത്തിൻ്റെ മൂല്യം. ഈ പുസ്തകം ആര് വായിച്ചാലും അവർക്ക് ലഭിക്കുന്ന നിമന്ത്രണം ഉള്ളിൽ. എല്ലാ വായനയും നമുക്ക് മറ്റാരോടും പറയാൻ കഴിയാത്ത ഒരാസ്വാദന വാക്യം ലഭിക്കും. ആ വാക്യമാണ് ഞാൻ എൻ്റെ സംഭാഷണത്തിന് ഉപോദ്ബോധകമായി ഇപ്പോൾ സ്വീകരിച്ചത്. ഈ പുസ്തകം 1, 2, 3, 4, 5, 6 ഭാഗങ്ങളാണ്. ജീവിതരേഖ,
മണിയൂരിൻ്റെ സ്വന്തം എഴുത്തുകാരൻ. നെയ്ത്തുകാരുടെ ലോകം ചുടല മുതൽ ചങ്കൂറ്റം വരെ മണിയൂരിൻ്റെ നോവലറ്റ് കഥയും കഥകളുടെ ലോകവും നിലപാടുകൾ വ്യക്തമാക്കുന്നു. ഇതാ ഇതിൽ ശശികുമാർ നിരീക്ഷിക്കുന്നത് പോലെ മണിയൂർ ഈ ബാലൻ മാഷ് ഒന്നിനും വേണ്ടിയും ആഗ്രഹിച്ചിട്ടില്ല, ജീവിച്ചിട്ടില്ല. ഒന്നിനും വേണ്ടിയും ഒരുപക്ഷെ ശഠിച്ചു നടന്നിട്ടില്ല. അദ്ദേഹം അസംഖ്യം കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആ പഠിപ്പിച്ച പാഠങ്ങളിൽ നിന്നെല്ലാം അദ്ദേഹം ഉൾക്കൊണ്ടത് ഇതാണ്: ആർക്കിട്ട് നടക്കരുത്, അധികാരത്തിന് വേണ്ടി കുതന്ത്രങ്ങൾ പ്രയോഗിക്കരുത്, അപ്പക്കഷണത്തിന് വേണ്ടി വ്യക്തിത്വം നഷ്ടപ്പെടുത്തരുത്, കാര്യലബ്ധിക്ക് വേണ്ടി നട്ടല് ചീച്ച് കളയരുത്, വാക്കുകളെ വിറ്റുണ്ണരുത്. വാക്കുകൾ വലിച്ചെറിയാനുള്ളതല്ല, ആക്ഷേപിക്കാനുള്ളതല്ല, വാക്കുകൾ പരിഹസിക്കാനല്ല, പരിഹസിക്കപ്പെടാനും ഉള്ളതല്ല, വാക്കുകൾ അശ്ലീലം ചേർത്ത് വിളമ്പാനുള്ളതല്ല. വാക്കുകൾ അതിമഹത്തായ ആത്മശോഭ പ്രകൃതിയുടെ സൗന്ദര്യാത്മകതയോട് ചേർത്ത് അവതരിപ്പിക്കാനുള്ള രഹസ്യമാണ്. അതൊരു രഹസ്യ താക്കോലാണ്. ഈ താക്കോലൊരു പത്തായം തുറക്കാനുള്ളതാണ്. ഏതാ പത്തായം എന്നറിയണം? നിന്റെ തന്നെ സംസ്കൃതി ഉള്ളടക്കം ചെയ്തിരിക്കുന്ന മനസ്സിൻ്റെ താക്കോൽ തുറക്കാനുള്ളതാണ്, ഈ അറ തുറക്കാനുള്ളതാണ് നിനക്ക് വാക്ക് എന്ന താക്കോൽ. നന്നായിട്ടുണ്ടായിരുന്നു രൂപകൽപ്പന ശശികുമാർ പുറമേരി ഇങ്ങനെയൊരു പുസ്തകത്തിന് വേണ്ടി സമയം ചെലവഴിച്ചിട്ട്. അദ്ദേഹം മുടക്കിയ സമയം ഒരിക്കലും പ്രധാനമാണ്. ഈ പുസ്തകം വളരെ പ്രാധാന്യം ഉള്ളതായി മാറും. ഇത് ഒരു പോരാട്ടത്തിൻ്റെ, നിശബ്ദമായ ഒരു പോരാട്ടത്തിൻ്റെ ആത്മശക്തി വിളംബരം ചെയ്യുന്നതാണ്. അതിന് തെരുവിലിറങ്ങി പന്തം കൊളുത്തുകയോ മുദ്രാവാക്യം വിളിക്കുകയോ മേക്കിട്ട് കയറുകയോ കുറുവടി കൊണ്ട് നടക്കുകയോ കവാത്ത് നടത്തുകയോ ഒന്നും ചെയ്ത സമരമല്ല ഇത്. ഇത് ജീവിതം കൊണ്ട്, യാതന കൊണ്ട്, സ്നേഹം കൊണ്ട്, കണ്ണുനീർ കൊണ്ട്, ത്യാഗം കൊണ്ട്, ത്യജിക്കൽ കൊണ്ട് സമരം ചെയ്ത വലിയ ഒരു അധ്യാപകൻ്റെ, ഒരു മുതിർന്ന പൗരൻ്റെ, ഒരു എഴുത്തുകാരൻ്റെ ജീവിത സാക്ഷ്യമാണ്. ആ ജീവിത സാക്ഷ്യത്തിൻ്റെ താഴെ എനിക്ക് കൂടി ഒരു കയ്യൊപ്പ് ചാർത്താൻ, ഒരു കയ്യൊപ്പ് ചാർത്താൻ ഡോക്ടർ ശശികുമാർ പുറമേരി ഒരു സന്ദർഭം തന്നിരിക്കുന്നു. ആ സന്ദർഭത്തെ ഞാൻ മറ്റ് ഏത് ഒരു സന്ദർഭത്തേക്കാൾ കൂടുതൽ ആത്മാഭിമാനത്തോടും ആശംസകളോടും ഉപയോഗിക്കുകയാണ്. ഈ പുസ്തകത്തെ പരിചയപ്പെടുത്താനുള്ള എൻ്റെ ശ്രമം ഇങ്ങനെയൊക്കെ അവസാനിപ്പിക്കാൻ കഴിയുന്നുള്ളൂ. ഇതിനപ്പുറത്തേക്ക് പ്രകാശിച്ച് ഉദിച്ച് വിലസേണ്ട ഒരു അവതരണമായിരുന്നു ഇതിന് വേണ്ടത്. എനിക്ക് ഇത്രയൊക്കെ കഴിയുകയുള്ളൂ. ഈ പുസ്തകത്തെ അഭിമാനത്തോടുകൂടി ആശംസകളോടെ അവതരിപ്പിക്കുന്നതായി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. പ്രകാശനവേള ഏറ്റവും നന്നായിരിക്കട്ടെ. ഗംഭീരം എന്നൊരു വാക്ക് ഇതിനോട് ചേർത്ത് ഇല്ല, അങ്ങനെ ആയാലും വിജയകരമായി പ്രകാശനം. ഈ പുസ്തകത്തിൻ്റെ സ്വീകാര്യത, ഈ പുസ്തകത്തിൻ്റെ വിൽപ്പന, ഇതിൻ്റെ വായന, ഇതിൻ്റെ ആസ്വാദനം, ഈ പുസ്തകത്തിന് ലഭിക്കുന്ന അംഗീകാരം, എല്ലാറ്റിനും ശ്രേയസ്സുണ്ടാകും. തീർച്ചയായും ചില പുസ്തകങ്ങളിൽ എഴുതി വച്ചിട്ടുണ്ട്, ഈ പുസ്തകം ഇതുപോലെ സ്വീകരിക്കണം, ഇതുപോലെ ആസ്വദിക്കണം. ശശികുമാർ വിനിയോഗിച്ച സമയം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിനായാൽ ഈ സമയത്തെ കാലം തീർച്ചയായും മാനിക്കും, ബഹുമാനിക്കുക തന്നെ ചെയ്യും. ഒരു സംശയം, ഇത്ര നേരം എൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ടിരുന്ന, സ്വീകരിച്ചു കൊണ്ടിരുന്ന, ആസ്വദിച്ചു കൊണ്ടിരുന്ന, എനിക്ക് സമയം ക്ഷമയം നൽകിയ, ക്ഷമ കൂടി ഉണ്ടെങ്കിലല്ലേ കേട്ടുകൊണ്ടിരിക്കാൻ പറ്റുകയുള്ളൂ, എല്ലാവർക്കും ഞാൻ എൻ്റെ സ്നേഹം പകർന്നു നൽകുന്നു. നന്മയോടെ, സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം കേൾക്കുന്നു. നമസ്കാരം.